വലിയ വായിൽ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിരോധാഭാസം എന്ന് പറയട്ടെ, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിവരാവകാശ നിയമത്തിന് പുല്ലുവിലിയാണ്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം പിണറായി വിജയന് ഏറ്റവും അധികം വെല്ലുവിളി സൃഷ്ടിക്കുന്നത് വിവരാവകാശ നിയമമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം അതെ എന്നായിരിക്കും. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾക്ക് എന്തായാലും ഈ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറുപടി നൽകുന്നത്. മുഖ്യമന്ത്രി എത്ര വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു, എത്ര ചെലവ്, നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഉത്തരം ഇവിടെ ലഭ്യമല്ലെന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയത്. കൊച്ചിയിലെ വിവരാവകാശ പ്രവർത്തകനായ കെ ഗോവിന്ദൻമൂതിരിയുടെ അപേക്ഷയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ മറുപടി നൽകിയത്. മുഖ്യമന്ത്രി ഭാര്യാസമേതനായി ഗൾഫിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയതും കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ പത്നി പങ്കെടുത്തതിനെ കമലേടി എന്ന് വിശേഷിപ്പിച്ച് മാധ്യമങ്ങൾ വിവാദമാക്കിയതുമെല്ലാം ഏതാനും ദിവസങ്ങൾ മുമ്പായിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയ ചെലവുകൾക്ക് ഈ വർഷം 1,10,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനായി മാറ്റിവെച്ചിട്ടുള്ളത്. ഇതിൽ 4 മാസത്തേക്കുള്ള 28,00,000 രൂപ സീഡിറ്റിന് അനുവദിച്ചിട്ടുമുണ്ട്. ഈ കണക്കുകൾ ഉണ്ടെന്നിരിക്കുകയാണ് ഈ കളക്കളി. വിവരാവകാശ നിയമത്തെ മാനിക്കാനും മാന്യമായ മറുപടി നൽകാനും ബാധ്യതയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ചോദ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദി എത്ര വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു എന്നും അതിനെത്ര ചെലവ് വന്നു എന്നുമുള്ള മറുപടികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നൽകുമ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വിവരാവകാശത്തോട് പാതെ മുഖം തിരിക്കുന്നത്. മുഖം തിരിക്കുക മാത്രമല്ല, ധിക്കാരപരമായ മറുപടികളുമാണ് ചോദ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലെന്ന് മാത്രമല്ല, മറ്റു വകുപ്പുകളിൽ പോയി ചോദിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകുന്നത്. ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ പോലും വെല്ലുന്ന വിധത്തിലാണ് പിണറായിയുടെ ധാർഷ്ട്യം എന്നാണ് ആക്ഷേപം. 26 ചോദ്യങ്ങളിൽ ഒന്നിനു മാത്രമാണ് പേരിന് മാത്രം മറുപടി നൽകിയിരിക്കുന്നത്. പിണറായി സർക്കാർ വന്ന ശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് 19 വരെ 237,386 അപേക്ഷകൾ സ്ഥിതി ലഭിച്ചു. 122,014 അപേക്ഷകൾ തീർപ്പാക്കി. വിവരാവകാശ നിയമപ്രകാരം 26 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ ഏക മറുപടി ഇതാണ്. മുഖ്യമന്ത്രി എത്ര വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന കണക്കുകൾ ഓഫീസിൽ ലഭ്യമാണ്. പക്ഷേ ലഭ്യമല്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിനൊപ്പമുള്ള ഉപചോദ്യത്തിനെ പേടിച്ചാണ് ഈ മറുപടി എന്നതും വ്യക്തമാണ്. മുഖ്യമന്ത്രി എത്ര വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു, എത്ര ചെലവ്, നേട്ടങ്ങൾ എന്തൊക്കെയെന്ന ചോദ്യത്തിലെ എത്ര ചെലവ്, നേട്ടങ്ങൾ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മറുപടി ലഭ്യമാക്കിയുമില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയപ്പോൾ എത്ര ധാരണാപത്രം ഒപ്പിട്ടു എന്ന ചോദ്യത്തിന് അറിയില്ല, ചീഫ് സെക്രട്ടറി ഓഫീസിൽ ചോദിക്കൂ എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങളും അറിയിപ്പുകളുമായി നിറഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ എത്ര ജീവനക്കാരുണ്ട്, ചെലവ് എത്ര തുടങ്ങിയ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയില്ല. ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ PRDയിൽ ചോദിക്കൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിക്കുന്നത്. ഈ ചെലവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ മനസ്സില്ല എന്ന മറുപടിയാണ് ഈ ഉത്തരത്തിൽ അടങ്ങിയിരിക്കുന്നതും. തുടർന്നുള്ള സർക്കാരിന് തലവേദനയുണ്ടാക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഇതേ മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് എത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, അവരുടെ 3 വർഷത്തെ ചെലവെത്ര എന്ന ചോദ്യത്തിന് പൊതുഭരണ വകുപ്പിൽ ചോദിക്കൂ എന്നാണ് മറുപടി. മുഖ്യമന്ത്രിയുടെ ഉപദേശകർ എത്ര വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു, നേട്ടം എന്താണ് എന്ന ചോദ്യത്തിന് പൊതുഭരണ വകുപ്പിൽ ചോദിക്കൂ എന്ന് മറുപടി നൽകുന്നു. പിന്നീട് ചോദിച്ച ചോദ്യങ്ങൾക്കും ഇതേ രീതിയിലാണ് മറുപടി. VS അച്യുതാനന്ദൻ അധ്യക്ഷനായ ഭരണപരിഷ്കാര കമ്മീഷന്റെ എത്ര റിപ്പോർട്ടുകൾ ലഭിച്ചു, എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് കമ്മീഷനിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോട് ചോദിക്കാനാണ് മറുപടി നൽകുന്നത്. വെള്ളപ്പൊക്കത്തിലകപ്പെട്ട എത്ര പേർക്ക് 10,000 രൂപ നൽകി, എത്ര പേർക്ക് ചികിത്സാ ധനസഹായം നൽകി എന്ന ചോദ്യത്തിന് റവന്യൂ വകുപ്പിൽ അപേക്ഷിക്കൂ, പ്രളയദുരിതാശ്വ ഫണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്ര തുക നൽകി, കേന്ദ്രത്തിൽ നിന്ന് എന്ത് സഹായം ലഭിച്ചു എന്ന ചോദ്യത്തിന് ധനകാര്യ വകുപ്പിനോട് ചോദിക്കുന്നു എന്നും മറുപടി നൽകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് ഉത്തരവാദിത്തമില്ല. റീബിൽഡ് കേരളയ്ക്ക് എത്ര ചിലവായി, എത്ര ജീവനക്കാർ, ശമ്പളം എത്ര എന്ന ചോദ്യത്തിന് റീബിൽഡ് കേരള ഓഫീസിൽ ചോദിക്കൂ എന്നും മറുപടി നൽകുന്നു. ഏറ്റവും ഒടുവിൽ ശബരിമല വിമാനത്താവള സാധ്യതാ പഠന റിപ്പോർട്ടിൽ എന്ത് നടപടിയായി എന്ന ചോദ്യത്തിന് ഗതാഗത വകുപ്പിൽ ചോദിക്കൂ എന്നും മറുപടി നൽകുന്നു. DGPയെ നീക്കം ചെയ്തതിൻ്റെ കാരണം ചോദ്യത്തിന് അത് വിശദീകരണം തേടുന്നതിന് തുല്യമാണെന്നും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിക്ക് പുറത്താണെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. വിവരാവകാശ നിയമപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവിടെ ഇല്ലെങ്കിൽ അത് ലഭിക്കുന്ന ഓഫീസിന് ചോദ്യം കൈമാറി അക്കാര്യം അപേക്ഷകനെ അറിയിക്കാം. ഇതാണ് വിവരാവകാശ നിയമം പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഉത്തരം വേണമെങ്കിൽ അത് കിട്ടുന്ന ഓഫീസിൽ വേറെ അപേക്ഷ നൽകണമെന്നുള്ള ധിക്കാരപരമായ മറുപടിയാണ് പകരം നൽകുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് എത്ര പരാതികൾ കൈമാറി എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ചോദിക്കണം എന്നായിരുന്നു മറുപടി. പരാതി പരിഹാര സെല്ലിൽ എത്ര ജീവനക്കാർ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പൊതുഭരണ വകുപ്പിൽ ചോദിക്കാനും മറുപടി നൽകി. ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറുപടി ലഭിക്കാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലഭ്യമാക്കുന്നത്. എന്തായാലും വിവരാവകാശ നിയമത്തെ അവഹേളിക്കുന്ന മറുപടികൾ ചൂണ്ടിക്കാട്ടി അപേക്ഷകൻ അപ്പീൽ അധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.